ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പത്തൊരുതില് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ് പത്തായിരം രൂപയുടെയും പതിനയ്യായിരം രൂപയുടെയും ഇടയില് ഓരോരോ പ്രൈസ് എലിമെന്റിൽ ഇപ്പത്തൊരു കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത് കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് പത്തായിരം രൂപയ്ക്ക് മുകളിലൊക്കെ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പത്തൊരുതില് ഒരു ഫൈവ് ജി ഫോൺ എടുക്കുന്നതിനായിരിക്കും നല്ലത് ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റെഡ്മിയുടെ ഒരു ഫൈവ് ജി ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പത്തായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി തേർട്ടീൻ സി ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇതിൽ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വരുന്നുള്ളൂ വാട്ടർ ഡ്രോപ്പ് നോച്ച ഡിസൈനുള്ള നോച്ച കൊടുത്തിട്ടുള്ളൂ തൊണ്ണൂറ് എഡ്സിന്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന പ്രോസസർ ഒക്കെ വരുന്നുണ്ട് അൻപത് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും അഞ്ച് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എച്ച് ബാറ്ററിയും പതിനെട്ട് ആട്ടിന്റെ പാസ്സാൻ സപ്പോർട്ടും വരുന്നുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വിവോടെ അല്ലെങ്കിൽ ഐക്കോയുടെ ഒരു ഫൈവ് ജി ഫോൺ വേണം എന്നുണ്ടെങ്കിൽ വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജി അല്ലാന്നുണ്ടെങ്കിൽ ഐക്കു സെഡ് നയൻ ലൈറ്റ് ഫൈവ് ജി എന്നീ ഫോണുകൾ വരുന്നുണ്ട് രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ് ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഫോണിൽ വരുന്നത് പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക് ഡെമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന പ്രോസർ എടുത്തിട്ടുണ്ട് അൻപത് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നത് പിന്നെ അയ്യായിരം എച്ച് ബാറ്ററിയും പതിനഞ്ച് വാട്ടറിന്റെ വാസം സപ്പോർട്ടൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതെല്ലാം നിങ്ങൾക്ക് പോക്കോടെ ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പോക്കോ എം സിക്സ് പ്രോ ഫൈവ് എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പം പത്തായിരം രൂപ പ്രൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ ഈ ഒരു ഫോണാണ് ഇപ്പം ഇതിന് നമുക്ക് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട് തൊണ്ണൂറ് അഡ്സിന്റെ റിഫ്രഷ് ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സ്നാപ് ഡ്രാഗൺ ഫോർ ജെൻ ടു എന്ന പ്രോസസർ എടുത്തിട്ടുണ്ട് ഏഴ് ഫൈവ് ജി ബാൻസ് ഒക്കെ വരുന്നുണ്ട് അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും പതിനെട്ട് വാട്ടിന്റെ വാസ്ആൻ സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ് പത്തായിരം രൂപ പ്രൈസ് ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് പോക്കോ ബ്രാൻഡിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി ട്വൽവ് ഫൈവ് ജി എന്ന ഫോൺ വരുന്നുണ്ട് പക്ഷെ അതിന്റെ വില പന്ത്രണ്ടായിരം രൂപ പ്രൈസ് പ്രൈസഞ്ചിലാണ് വരുന്നത് പിന്നെ അതെല്ലാം നിങ്ങൾക്ക് മോട്ട്രോയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപ പ്രൈസെഞ്ചിൽ മോട്ടോ ജി തേർട്ടി ഫോർ ഫൈവ് ജി എന്ന ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇതിൽ സ്നാപ് ഡ്രാഗൺ സിക്സ് നയന്റി ഫൈവ് എന്നുള്ള പ്രോസസർ ഒക്കെ വരുന്നുണ്ട് പതിമൂന്ന് ഫൈവ് ജി ബാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് പഞ്ചോൾ ഡിസൈനും നൂറ്റി റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എച്ച് ഡി റെസൊല്യൂഷന് വരുന്ന ഡിസ്പ്ലേ വരുന്നുള്ളൂ അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും ഇരുപത് പാട്ടിന്റെ വാസന സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപ പ്രൈസ് പ്രശ്നിച്ചിട്ടാണ് ഈ ഫോൺ വരുന്നത് പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിനൊന്നായിരം രൂപ സാംസങ് എഫ് ഫോർട്ടീൻ അല്ല എന്നുണ്ടെങ്കിൽ എം ഫോർട്ടീൻ ഫൈവ് ജി എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ് രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ് ഈ രണ്ട് ഫോണുകളിലും എക്സൻഡോസിന്റെ വൺ ത്രീ ത്രീ സീറോ എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത് ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുള്ള് അച്ചിസ് എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് വാട്ടർ ഡ്രോപ്പ് നോച്ച ഡിസൈനിലെ നോച്ചു കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും പതിമൂന്ന് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് പിന്നെ ആറായിരം എച്ച് ബാറ്ററിയും ഇരുപത്തഞ്ച് വാട്ടറിന്റെ വാസ്സാൻ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട് പതിനൊന്നായിരം റേഞ്ചിലാണ് ഈ ഫോണിൽ വരുന്നത് പിന്നെ സാംസങ്ങിന്റെ കാര്യത്തിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ പതിമൂന്നായിരം രൂപ പ്രൈസ് റേഞ്ചില് സാംസങ് എം തേർട്ടി ഫോർ ഫൈവ് ജി എന്ന ഫോൺ വരുന്നുണ്ട് ഇപ്പം ഒരു രണ്ടായിരം രൂപയും കൂടി കൂട്ടുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇതിൽ അമല ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് നോച്ച് തന്നെയാണ് വരുന്നത് പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് എക്സിനോസിന്റെ വൺ ടു എയ്റ്റ് സീറോ എന്ന പ്രോസസർ ആണ് വരുന്നത് ക്യാമറയിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ക്യാമറ സെൻസർ വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് പതിമൂന്ന് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും ഇത് ലഭിക്കുന്നതായിരിക്കും ഇപ്പം എം തേർട്ടി ഫോർ എന്നുള്ള സ്മാർട്ട് ഫോൺ പതിമൂന്നായിരം രൂപ പ്രൈസിനെച്ചിലാണ് വരുന്നത് ഇതേ ഫീച്ചേഴ്സുമായിട്ട് എഫ് തേർട്ടി ഫോർ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് പക്ഷെ ഇപ്പം അതിന്റെ വില പതിനാലായിരം രൂപ പ്രൈസ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം എതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാം ഇനി റിയൽമിയുടെ ഒരു ഫോണാണ് നിങ്ങൾക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ റിയൽമി ട്വൽവ് എക്സ് വൈജ് സ്മാർട്ട് ഫോൺ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് ഇപ്പം ഇതിൽ ആറേ പോയിന്റ് ഏഴ് രണ്ട് അഞ്ചിന്റെ ഫുള്ള് അച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന പ്രോസസ്സറാണ് വരുന്നത് ഒമ്പത് ഫൈവ് ജി ബാൻസ് വരുന്നുണ്ട് അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും നാൽപ്പത്തി അഞ്ച് വോട്ടിന്റെ പാസ്പോൺ സപ്പോർട്ട് വരുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ വില വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി ആർ സോ സെവൻറ്റി എക്സ് എൻ സ്മാർട്ട് ഫോണും വരുന്നുണ്ട് പക്ഷേ വില പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ റേഞ്ചിലായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇതല്ലാതെ റിയൽമി ട്വൽവ് എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട് ഇപ്പം ഏകദേശം ഇതിനടുത്തുവരുന്ന ഫീച്ചേഴ്സ് ആണ് വരുന്നത് പക്ഷേ അതിൽ നൂറ്റി എട്ട് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട് അപ്പം അതും നോക്കാവുന്നതാണ് ആ ഒരു ഫോണിന്റെ വില പന്ത്രണ്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ റെഡ്മിയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഫൈവ് ജി സപ്പോർട്ടും അമല ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് ട്വൽ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഒരു ഫോൺ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് ഇതിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമൂല് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് പഞ്ചോൾ ഡിസൈനും ദിവസം റീഫ്രഷേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്നാപ്ഡ്രാഗൺ ഫോർ ഫോർജൻ വൺ എന്ന പ്രോസസർ ആണ് എടുത്തിരിക്കുന്നത് നാപ്പത്തി എട്ട് പ്ലസ് എട്ട് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പതിമൂന്ന് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും മുപ്പത്തി മൂന്ന് വാട്ടിന്റെ വാസം സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിസന്ധിയിലാണ് ഈ ഫോൺ വരുന്നത് പിന്നെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ആയിട്ട് നിങ്ങൾ നോക്കുന്ന പെർഫോമൻസും ഗെയിമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐക്കോ സെറ്റ് നയൻ എക്സ് ഫൈവ് ജി അതുപോലെ തന്നെ വിവോ ടി ത്രീ എക്സ് ഫൈവ് ജി എന്നീ ഫോണുകളിൽ നോക്കാവുന്നതാണ് സ്നാപ്ഡ്രാഗന്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ ഈ ഫോണിൽ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ വൺ എന്ന പ്രോസസർ കൊടുത്തിട്ടുണ്ട് എട്ട് ഫൈവ് ജി ബെൻസ് ആണ് വരുന്നത് പിന്നെ ഈ രണ്ട് ഫോണിലും ആറേ പോയിന്റ് ഏഴ് രണ്ട് ഇഞ്ചിന്റെ ഫുൾ ഡി പ്ലസ് എൽ സി ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട് നൂറ്റി ഇരുപത് ഏഴ്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആറായിരം എം എസിന്റെ ബാറ്ററി നാൽപ്പത്തി നാല് ഫാസ്റ്റ് പാസ്സാണ് സപ്പോർട്ട് വരുന്നുണ്ട് അത് നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് അൻപതാം പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഇതിൽ ഐക്കോ സെറ്റ് നയൻ എക്സ് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ പതിമൂന്നായിരം രൂപ പ്രൈസിനെ വിവോ ടി ത്രീ എക്സ് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസേഞ്ചിലും വരുന്നത് പിന്നെ മോട്ട്രോയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ പതിനാലായിരം രൂപ പ്രൈസിനെ മോട്ടോ ജി സിക്സ്റ്റി ഫോർ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് ആറേ പോയിന്റ് അഞ്ചിന്റെ ഫുള്ള് ഡി പ്ലസ് എൽ സീരി ഡിസ്പ്ലേയാണ് വരുന്നത് പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നൂറ്റി രണ്ട് ദിവസം റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ സീറോ ടു ഫൈവ് എന്നുള്ള പ്രോസസർ കൊടുത്തിട്ടുണ്ട് പതിനാല് ഫൈവ് ജി ബാൻസ് ഒക്കെ വരുന്നുണ്ട് അൻപത് പ്ലസ് എട്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് വയസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് പിന്നെ ആറായിരം എം എച്ച് ബാറ്ററിയും മുപ്പത്തിമൂന്ന് വാട്ടിന്റെ വാസാൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ പതിനയ്യായിരം രൂപയ്ക്കേതായ പോക്കോടെ ഒരു ഫോൺ വേണമെന്നറിയാൻ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് പോക്കോ എക്സ് എക്സ് നിയോ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് ഇതിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമല്യ ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട് പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് ദിവസിന്റെ റീഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് സീറോ എയ്റ്റ് സീറോ എന്ന പ്രോസസർ വരുന്നുണ്ട് നൂറ്റി എട്ട് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അയ്യായിരം എച്ച് ബാറ്ററിയും മുപ്പത്തി മൂന്ന് വാട്ടിന്റെ പാസ്സാണ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫോൺ വരുന്നത് പിന്നെ റിയൽമിയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ റിയൽമി നാർസോ സെവൻറ്റി അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി പി വൺ എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ച ഓപ്ഷൻസ് ആയിരിക്കും രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ് രണ്ട് ഫോണിലും അമല ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് പഞ്ചോൾ ഡിസൈനും നൂറ്റി റേറ്റ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ സീറോ ഫൈവ് സീറോ എന്ന പ്രോസസറും ഇതിൽ വരുന്നുണ്ട് പിന്നെ അൻപത് പ്ലസ് രണ്ട് മെഗാ പിക്സൽ ഡൽ ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും നാൽപ്പത്തഞ്ച് വോട്ടൺ പാസ്സൺ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട് ഈ ഫോണുകൾ പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കേഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫൈവ് ജി ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് എക്സ്പോ ചെയ്യുന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ് അതുപോലെ തന്നെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ലാവയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിലും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം ഇപ്പം ഇതിൽ ആറ് പോയിന്റ് ആറ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് എടുത്തു പറയേണ്ട കാര്യം കൌർ ഡിസ്പ്ലേ ഡിസ്പ്ലേയും കാരണം കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീഡിയ ടെക് ഡൊമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന പ്രോസസ്സർ ആണ് വരുന്നത് അറുപത്തിനാല് പ്ലസ് രണ്ട് മെഗാ പിക്സലിന്റെ ഡൽ ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അയ്യായിരം എം ബാറ്ററിയും ബാറ്ററും മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഭാഗം സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത് അപ്പം ഇതൊക്കെയാണ് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഇപ്പൊ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ഇപ്പോൾ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കോ എം സിക്സ് പ്രോ ഫൈവ് ജി അല്ലാന്നുണ്ടെങ്കിൽ മോട്ടോ ജി തേർട്ടി ഫോർ ഫൈവ് ജി എന്നീ ഫോണുകൾ നോക്കിയേക്കാം ബഡ്ജറ്റ് കുറച്ചും കൂടി ഒക്കെ ഒന്ന് കൂട്ടാം എന്നുണ്ടെങ്കിൽ പതിമൂന്നായിരം രൂപ പ്രൈസഞ്ചിലൊക്കെ ആയിട്ട് ഐക്കോ സെഡ് നൈൻ എക്സ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഞാൻ കൺസിഡർ ചെയ്തേക്കാം പെർഫോമൻസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ല അമലിലെ ഡിസ്പ്ലേക്ക് പ്രൈസ് വെഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് ട്വൽ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ നോക്കിയേക്കാം പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഞാൻ റിയൽമി നാർസോ സെവൻറ്റി അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി പി വൺ എന്നീ ഫോണുകളായിരിക്കും സെലക്ട് ചെയ്യുക അല്ല ഇനി സാംസങ്ങിന്റെ തന്നെ ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാംസങ് എം തേർട്ടി ഫോർ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണും സെലക്ട് ചെയ്തേക്കാം പിന്നെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റേഞ്ചില് ഗേഡ് ആയിട്ട് വരുന്ന ഫൈവ് ജി ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ലാവ ബ്ലേസ് എക്സ് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണെ ഓപ്ഷനിലുള്ളൂ അതും ഞാൻ കൺസിഡർ ചെയ്തേക്കാം അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ് ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ ലിസ്റ്റ് കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക